ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നലെ 1000 പോയിന്റിലധികം റാലി രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റി, മറ്റ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇന്ന് വലിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഒരു ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഇന്ന് ഗ്യാപ് ഡൗണിലാണ് ഉണ്ടായത്. ഇന്ന് ITC അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാരുതി തുടങ്ങിയ കുറച്ച് ഓട്ടോമൊബൈൽ FMCG സ്റ്റോക്കുകൾ നടത്തിയിട്ടുള്ള L&T അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മാത്രം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടപ്പോൾ സിപ്ല, ഫാർമ സെക്ടറുള്ള സിപ്ല, അതല്ല എങ്കിൽ എല്ലാ മുൻനിര ബാങ്കിങ് കമ്പനീസും, ഇതിൽ ICICI ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, അപ്പോൾ ആ കമ്പനീസെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, ആദ്യം ഒരു ഗ്യാപ് ഡൗണിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 24,350 ലോ ക്രിയേറ്റ് ചെയ്തു, പെട്ടെന്നൊരു റാലി, ഒരു സ്പൈക്ക്. അതിനുശേഷം 24,500 ഹൈ ക്രിയേറ്റ് ചെയ്തു. 24,500 ആ ഹൈ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്യാൻഡിലിന് നമ്മൾ പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ്. ആ അതായത് വലിയൊരു വിക്ക് മുകളിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സെല്ലിംഗ് പ്രഷർ കാരണം നേരെ താഴേക്ക് വന്നു. ഹാമർ ക്യാൻഡിൽ നേരെ ഓപ്പോസിറ്റാണ് ഷൂട്ടിംഗ് സ്റ്റാറ്. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാറാണ് കണ്ടത്. എക്സാക്റ്റ് ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ഷൂട്ടിംഗ് സ്റ്റാർ. അവിടെ നിന്ന് മാർക്കറ്റ് 24,500 പരിസരത്ത് നിന്ന് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 190 പോയിൻ്റ് ഫോളോ ചെയ്ത് 24,300 പരിസരത്ത് വന്ന് വീണ്ടും നിഫ്റ്റി 24,350 ആ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് സിപ്ല, ശ്രീറാം ഫിനാൻസ്, SBI ലൈഫ്, ട്രെൻഡ്, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ കൺസ്യൂമർ, ഹീറോ മോട്ടോകോർപ്പ്, ബ്രിട്ടാനിയ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 4.5% വരെയുള്ള നേട്ടം കൈവരിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 72,000 എത്തി, ബ്രേക്കൗട്ട് നടന്നു. ബ്രൻഡ് ഓയിൽ 71, തൊട്ട് താഴെ ഗോൾഡും വീണ്ടും മുന്നേറുകയാണ്. ഇന്നൊരു ദിവസം $11 പെർ ഔൺസിന് ഗോൾഡ് റാലി രേഖപ്പെടുത്തി. $2,786 ഇപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. തൊട്ട് താഴെ ഇന്ത്യ വിക്സ് 6% സ്പൈക്ക് ചെയ്തു. ഇന്ന് 15.4. ഡോ ഫ്യൂച്ചർ പോസ്റ്റ് ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 500 പോയിൻ്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്, അതായത് ഓസ്ട്രേലിയ, കൊറിയ, ജപ്പാൻ നെഗറ്റീവാണിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE, CAC 40, DAX, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവായ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ റിസൾട്ട് വന്നു. ഗൂഗിളിൽ മികച്ച റിസൾട്ട് കാരണം ഏകദേശം ഒരു 8% US മാർക്കറ്റിൽ ഗൂഗിൾ അപ്പായ രീതിയിലാണ് നിൽക്കുന്നത്. ഫേസ്ബുക്കിൻ്റെയും മറ്റുള്ള കമ്പനീസിൻ്റെയെല്ലാം തന്നെ റിസൾട്ട് എവൈറ്റിംഗ് ആണ് യുഎസിൽ നിന്ന്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നാളെ നിഫ്റ്റി, സെൻസെക്സിൻ്റെ എല്ലാം തന്നെ എക്സ്പയറി, വെള്ളിയാഴ്ച മാർക്കറ്റ് അവധി, വെള്ളിയാഴ്ച വൈകിട്ട് മുഹൂർത്ത ട്രേഡിങ്, ദീപാവലി ദിവസം ആഘോഷപൂർവ്വം എക്സ്ചേഞ്ചിൽ ഫാമിലി ആയിട്ട് വന്ന് ആളുകൾ അന്നേ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, നമുക്കും പങ്കെടുക്കാം. വൈകിട്ട് 6 മണിക്ക് ലക്ഷ്മി പൂജ സമയത്ത് ഈ ഒരു മുഹൂർത്ത ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള മികച്ച സ്റ്റോക്കുകളെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് രീതിയിലാണ്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. അടുത്ത വർഷത്തേക്കല്ല, ലോങ് ടൈമിലേക്ക്. ഒരു പ്രധാന മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് NSEയിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 20 കോടി കവിഞ്ഞു എന്നുള്ളതാണ്. 20 കോടി. കൊറോണയ്ക്ക് മുമ്പ് ഇത് വെറും 2.5 കോടിയായിരുന്നു, ഇപ്പോൾ അത് 20 കോടി. അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേറ്റിൻ്റെ ഏകദേശം 80% കൊറോണയ്ക്ക് ശേഷം വന്ന ആളുകളാണ്. അത്ര സിംഗ്ലോ എന്ന് തന്നെ കണ്ടിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അതാണ് ഈ ഒരു ഘട്ടത്തിൽ FIS ഗുണകരമായിട്ട്. കാരണം മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുന്ന സ്റ്റോക്കുകളിൽ റീടെയിലേഴ്സ് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്റ്റക്കായി പോയ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു റാലിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് 24,340, മേജർ റെസിസ്റ്റൻസ് സോൺ 24,500, 25,000 ഹയർ റെസിസ്റ്റൻസ് സോൺ, PCR 0.8, മേജർ സപ്പോർട്ട് സോൺ 24,000 എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്വിങ്ങിൻ്റെ കോഴ്സ്, അതായത് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഓപ്ഷൻ്റെ കോഴ്സ്, ഇവ രണ്ടും നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. പ്രീ റെക്കോർഡുകൾ ക്ലാസ്സാണ്. എന്ത് സംശയവും മാർക്കറ്റ് സമയത്ത് തന്നെ ചോദിക്കാൻ പറ്റും. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ബേസിക് ആണോ ഓപ്ഷൻ ആണോ എന്ന് ചൂസ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റും ഫീസും എല്ലാം തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ ചെക്ക് ചെയ്യുക.
ന്യൂസിലേക്ക് വരുമ്പോൾ ഡാബറിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 17% ഇടിഞ്ഞു. കമ്പനി 2.75 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കിറ്റക്സ് കമ്പനി 13 കോടി രൂപയിൽ നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IRB ഇൻഫ്ര കമ്പനി, ഇവരുടെ റവന്യൂ 9% ഇടിഞ്ഞു, എന്നാൽ പ്രോഫിറ്റ് 4% അപ്പായി. നസാറ ടെക് കമ്പനി ഒരു ഗെയിമിംഗ് കമ്പനിയാണ് നസാറ ടെക്. അപ്പോൾ ഇവർ ഒരു UK ബേസ്ഡായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഏജൻസിയുടെ 52 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. നമ്മുടെ സെറോദയുടെയൊക്കെ ചെയർമാൻ അക്യൂർ നസാറ ടെക്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഈ IPO പ്രൈസിൽ നിന്ന് 100% റിട്ടേൺ നൽകിയ ഒല വീണ്ടും IPOയുടെ അതേ പ്രൈസിലേക്ക് തിരികെ എത്തി. ഒലയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാം തന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞു, അപ്പോൾ അതൊക്കെ ഈ ഒരു ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടു. അപ്പോൾ അത് കാരണം ഒരു 50 പുതിയ സർവീസ് സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. 500 ടെക്നീഷ്യൻസിനെല്ലാം തന്നെ അവർ റിക്രൂട്ട് ചെയ്തു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ. ജെൻസൽ ഇൻ്റർനാഷണൽ കമ്പനി, ഇവർ സാറ്റ്സ്യുവർ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ASK ഓട്ടോമോട്ടീവ് കമ്പനി, ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ കമ്പനി 32 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി, ഇവർ Fortune 50 അമേരിക്ക എന്ന് പറഞ്ഞൊരു ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. വിപ്രോ കമ്പനി മൈക്രോസോഫ്റ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. പ്രുഡൻറ്റ് കോർപ്പ് കമ്പനി 30 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. RVNL 284 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പൈസാലോ ഡിജിറ്റൽ കമ്പനി 47 നിന്ന് 49 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. AI എഞ്ചിനീയറിംഗ് കമ്പനിയാണത്. AI എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഡിക്ലൈൻ ചെയ്തു. റവന്യൂ 28% ഫോളായിട്ടുണ്ട്. AII എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഇനി ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി, നെറ്റ് പ്രോഫിറ്റ് 42% ഉയർന്നു. MTAR ടെക് കമ്പനി, കമ്പനി 20 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കോർബറാൻഡം യൂണിവേഴ്സൽ കമ്പനി 102 കോടി രൂപയിൽ നിന്ന് 116 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് കുറച്ചും കൂടി വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റാണ്. ഓൾറെഡി തന്നെ മാർക്കറ്റ് വോളറ്റൈലാണ്. അതുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റ് സ്പൈക്ക് ചെയ്തു, അതായത് മാർക്കറ്റ് റാലി ചെയ്തു, ഇന്ത്യ വിക്സ് ഉയർന്നു. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞു, അപ്പോഴും ഇന്ത്യ വിക്സ് ഉയർന്നു. 15 ഇന്ത്യ വിക്സ് എത്തി നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് ഒന്നുമില്ല, മാർക്കറ്റിലുള്ള ആളുകളുടെ പേടിയെയാണ് ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത്, അഥവാ മാർക്കറ്റിലുള്ള ചാഞ്ചാട്ട സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് 2 ഡയറക്ഷനിലേക്കും മൂവ്മെൻറ്റ് ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ്. ഇനി ഇത് ഡെറിവേറ്റീവിൽ ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഓപ്ഷൻ റൈറ്റേഴ്സിന് ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ പ്രീമിയം, ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ പ്രീമിയം ഉയരും. അതായത് ഇന്ത്യ വിക്സ് കൊറോണ സമയത്ത് 80, ഉക്രൈൻ റഷ്യ വാറിൽ 30, ഇലക്ഷൻ്റെ സമയത്ത്, അതായത് നമ്മുടെ കഴിഞ്ഞു പോയ ഇലക്ഷൻ്റെ സമയത്ത് 30. ഇതിനു മുമ്പും അതേ 5 വർഷം മുമ്പ് നടന്ന ഇലക്ഷൻ്റെ സമയത്ത് 30. അപ്പോൾ ഈ വിക്സൊക്കെ 30 പ്രീമിയം എല്ലാം തന്നെ 1000 പോയിൻ്റ് അകലെയുള്ള സ്ട്രൈക്കിന് പോലും 100 രൂപയിൽ കൂടുതൽ പ്രീമിയം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ 15. അപ്പോൾ 10 നിന്ന് വിക്സ് 15 ഉയരുമ്പോൾ പ്രീമിയം അതനുസരിച്ച് ഉയരും. പ്രീമിയം ഉയരുന്നത് ബയേഴ്സിന് ബെറ്ററാണ്, ഗുണകരമാണ്, എന്നാൽ സെല്ലേഴ്സിന് അത് ദോഷകരമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഇന്ത്യ വിക്സും ഡെറിവേറ്റീവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇന്ത്യ വിക്സും ഈ നമ്മളുടെ സാധാരണ ക്യാഷ് മാർക്കറ്റിലുള്ള ആളുകളുടെ ബന്ധം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉയരും. ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്ത സമയത്ത് ഇൻട്രാഡേ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിവേ നാളെ രാവിലെ ഏരൊക്കെ എത്താം. താങ്ക് യു ഓൾ.